ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് നാട്ടിലെ അക്കൗണ്ടിലേക്ക് ഫ്രീ ആയിട്ട് പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഫ്രണ്ട് പേ മൊബൈൽ അപ്ലിക്കേഷൻ ആദ്യമായിട്ട് പണം അയക്കുന്നവർക്ക് ഫീസ് ഇല്ലാതെ നാട്ടിലെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫ്രണ്ട് പേ ആപ്ലിക്കേഷനിൽ എങ്ങനെ ബെനിഫിഷ്യറി ആഡ് ചെയ്യാമെന്നും അതുപോലെ നാട്ടിലെ അക്കൗണ്ടിലേക്ക് എങ്ങനെ പണം ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഫ്രണ്ടി പേ മൊബൈൽ ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് മണി ആഡ് ചെയ്യുക എന്നുള്ളത് കാണിച്ചിരുന്നു ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബെനിഫിഷ്യറി ആഡ് ചെയ്ത് നാട്ടിലെ അക്കൗണ്ടിലേക്ക് ഫ്രീ ആയിട്ട് പണം ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ളത് നോക്കാം അതിനു മുമ്പായി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിനെ നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഫ്രണ്ട്ലി പേ ആപ്ലിക്കേഷൻ പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക അപ്പോൾ ഹോം പേജ് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുക ആദ്യം നമുക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യാം അതിനുശേഷം മണി ട്രാൻസ്ഫർ ചെയ്യാം ബെനിഫിഷ്യറി ആഡ് ചെയ്യാനായി ആഡ് റിസീവർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ രാജ്യം സെലക്ട് ചെയ്യാൻ ആവശ്യപ്പെടും നമ്മൾ ആർക്കാണോ പണം അയച്ചു കൊടുക്കുന്നത് അവരുടെ രാജ്യമാണ് സെലക്ട് ചെയ്യേണ്ടത് അതിനുശേഷം അക്കൗണ്ടിലേക്കാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക ക്യാഷ് പിക്ക് ആണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഞാനിവിടെ ബാങ്ക് അക്കൗണ്ടാണ് സെലക്ട് ചെയ്യുന്നത് ഇവിടെ ആയിട്ട് ആദ്യത്തെ കുളത്തിൽ ഇന്ത്യൻ റുപ്പി ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലായി വന്നിട്ടുണ്ട് രണ്ടാമത്തെ കുളത്തിൽ ബാങ്ക് നെയിം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ബാങ്കിൻ്റെ പേരെല്ലാം ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള ബാങ്ക് ഏതാണോ അത് ഈ ഡ്രോപ്പ് ഡൗണിൽ നിന്നും സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ മുകളിൽ സെർച്ച് പാറുണ്ട് അതിൽ സെർച്ച് ചെയ്ത് നിങ്ങളുടെ ബാങ്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് അതിന് താഴെയുള്ള നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ ബാങ്കിൻ്റെ ഐ എഫ് എസ് സി കോഡും അതുപോലെ അക്കൗണ്ട് നമ്പറുമാണ് കൊടുക്കേണ്ടത് നമ്മൾ കൊടുത്ത് നേരത്തെ കൊടുത്ത രണ്ട് ബോക്സും ഫില്ലായി വന്നിട്ട് മൂന്നാമത്തെ ബോക്സിൽ നിങ്ങളുടെ ഐ എഫ് എസ് സി കോഡ് കൊടുക്കുക അതിനുശേഷം നാലാമത്തെ ബോക്സിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെയുള്ള നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ അയച്ചു കൊടുക്കുന്ന ആളുടെ അക്കൗണ്ടിലുള്ള പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആദ്യത്തെ കുളത്തിൽ ഫസ്റ്റ് നെയിം കൊടുക്കുക രണ്ടാമത്തെ കുളത്തിൽ മിഡിൽ നെയിം കൊടുക്കുക മൂന്നാമത്തെ കുളത്തിൽ ലാസ്റ്റ് നെയിം നിങ്ങൾക്ക് ഫസ്റ്റ് ലാസ്റ്റ് നെയിമൊന്നും ഇല്ലെങ്കിൽ ഇനീഷ്യലാണുള്ളതെങ്കിൽ രണ്ടാമത്തെ കുളത്തിൽ ഇനീഷ്യൽ കൊടുക്കുക മൂന്നാമത്തെ കുളത്തിലും ഇനീഷ്യൽ കൊടുക്കുക ഇനി അതല്ല രണ്ട് പേരേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആദ്യത്തെ കുളത്തിലും രണ്ടാമത്തെ കുളത്തിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് തൊട്ട് തൊഴായി മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതായത് ഇന്ത്യൻ മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത് അതിന് ശേഷം താഴെയുള്ള നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെയായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പർപ്പസ് സെലക്ട് ചെയ്ത് കൊടുക്കുക ആദ്യത്തെ കുളം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താവശ്യത്തിനാണ് പണം ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഒരു ആവശ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ കൊടുക്കുന്ന ആൾ ആളും നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണോ ആ ഒരു ബന്ധമാണ് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഫാമിലി ആണെങ്കിൽ ഫാമിലി സെലക്ട് ചെയ്യാം മറ്റെന്തെങ്കിലും ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ അയച്ചു കൊടുക്കുന്ന ആളുടെ കൺട്രി സെലക്ട് ചെയ്യുക ശേഷം താഴെയുള്ള നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസുകളൊക്കെ ഒറ്റ പേജിലായി വന്നിട്ടുണ്ടാവും എല്ലാം ഒന്ന് വായിച്ച് നോക്കുക എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ വലുതു വശത്ത് കാണുന്ന പെൻസിൽ ഐക്കൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ തെറ്റുകളെല്ലാം തിരുത്താൻ സാധിക്കും അതിനുശേഷം താഴെയുള്ള സേവ് റിസീവർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ബെനിഫിഷ്യറി ആക്ടിവേഷൻ ആയിട്ടില്ല പെൻഡിങ് എന്നാണ് കാണിക്കുന്നത് ഈ സമയം നിങ്ങൾക്ക് ഫണ്ട് പേയിൽ നിന്ന് ഒരു കോൾ വരുന്നതാണ് നമ്മൾ ആഡ് ചെയ്ത ബെനിഫിഷ്യറി ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടി ആ കോൾ എടുത്ത് അമർത്തുക ഒന്ന് കഴിയുമ്പോൾ ബെനിഫിഷ്യറി ആക്ടിവേഷൻ ആവുന്നതാണ് ക്യാൻസൽ ചെയ്യാനായി രണ്ടമർത്താനായി ആവശ്യപ്പെടും ഞാനിവിടെ ഒന്ന് അമർത്തുകയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോഴും പെയിൻറ്റിംഗ് എന്നാണ് കാണിക്കുന്നത് പേജ് ഒന്ന് റീഫ്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ ബെനിഫിഷ്യറി ആക്റ്റീവായതായിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ബെനിഫിഷ്യറി ആക്ടിവേഷൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് മണി എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് നോക്കാം അതിനായി രണ്ടാമത് കാണുന്ന ട്രാൻസ്ഫർ മണി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മൾ ആഡ് ചെയ്ത ബെനിഫിഷ്യറി കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ രാജ്യം സെലക്ട് ചെയ്യാനായി ആവശ്യപ്പെടും നമ്മളുടെ രാജ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് പർപ്പസ് സെലക്ട് ചെയ്യാനുള്ള പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് നിങ്ങളുടെ പർപ്പസ് എന്താണോ അത് സെലക്ട് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അയക്കേണ്ട എമൗണ്ട് എത്രയാണോ അതിലൂടെ ടൈപ്പ് ചെയ്യുക ഞാനിവിടെ ആയിരത്തി ഇരുന്നൂറ് ടൈപ്പ് ചെയ്തു അതിനുശേഷം റൈറ്റ് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാറ്റും ഫീസും ഒന്നുമില്ല ഫ്രീ ആയിട്ട് നമുക്ക് നാട്ടിലേക്ക് പണം അയക്കാം നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക എത്രയാണ് ഫീസ് എന്നുള്ളത് ഇപ്പം ഞാൻ അയക്കുന്ന സമയത്ത് ഫീസൊന്നുമില്ല നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പം നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു നാലൊക്കെ വെരിഫിക്കേഷൻ കോഡ് വരും നിങ്ങൾക്ക് വന്ന വെരിഫിക്കേഷൻ കോഡ് ഈ ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുത്ത് റൈറ്റ് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ അയച്ചതിൻ്റെ ഒരു റെസീപ്റ്റാണ് ഇവിടെ കാണുന്നത് നമ്മൾ അയച്ച എമൗണ്ട് അതുപോലെ അക്കൗണ്ട് നമ്പർ ടൈം അതുപോലെ എത്രയാണ് നമുക്ക് നാട്ടിൽ കിട്ടുന്ന എമൗണ്ട് എല്ലാം കാണാൻ സാധിക്കും ഇനി നമ്മൾ അയച്ച ഹിസ്റ്ററി കാണാനായി ഹോം പേജിൽ വന്ന് ഹിസ്റ്ററി ലിസ്റ്റ് കാണാം അതിൽ ആദ്യം കാണുന്നതാണ് നമ്മൾ അയച്ചത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കാണാൻ സാധിക്കും പ്രോസസ്സിംഗ് എന്നാണ് കാണിക്കുന്നത് ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇരുപത്തിനാല് മണിക്കൂറാണ് അവർ പറയുന്നത് ഞാനിവിടെ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ലോഗിൻ ചെയ്തപ്പോൾ അതിന് ശേഷം ഹിസ്റ്ററി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്നാണ് കാണിക്കുന്നത് നമ്മുടെ അക്കൗണ്ടിൽ പണം റിസീവ് ആയിട്ടുണ്ട് ഒരു മണിക്കൂറിന് ശേഷം ചെക്ക് ചെയ്തപ്പോൾ ഉള്ള റിസൾട്ടാണിത് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ റെസിപ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ് ഇനി നിങ്ങളുടെ അക്കൗണ്ടിൽ പണം ക്രെഡിറ്റ് ആയിട്ടില്ലെങ്കിൽ കസ്റ്റമർ കെയറുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ച് നിങ്ങൾ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മൾ കണ്ടത് എങ്ങനെയാണ് ഫ്രണ്ട് പേ വാലറ്റിൽ ബെനിഫിഷ്യറി ആഡ് ചെയ്യുക അതുപോലെ നാട്ടിലെ അക്കൗണ്ടിലേക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ പണം ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വയ്ക്കുക എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിന് നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഗുഡ് ബൈ